യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംപ്രേക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി. സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഏട്ടന്റെ കാര്യമാണ് അച്ഛൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് പ്രതീക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത്. കുറ്റപ്പെടുത്തി പറഞ്ഞതോ അച്ഛനെ വിഷമിപ്പിക്കാൻ പറഞ്ഞതോ അല്ല. പുള്ളിക്കാരന് എപ്പോഴും വിചാരിക്കുന്ന പോലെ ഓടി വരാൻ പറ്റത്തില്ലല്ലോ. പലപ്പോഴും വൈഗാ മേഡത്തിന് കടുംപിടുത്തതിന് മുന്നിൽ തോറ്റുകൊടുക്കേണ്ടിയും വരും. ഒരുമിച്ചിരുന്ന് ഓണസദ്യ കഴിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ വൈഗാ മേഡവും അത് ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? അധികമൊന്നും ബന്ധുക്കളില്ല മാഡത്തിന്. അമ്മയും വൈഗാ മേഡവും പിന്നെ ഏട്ടനും മൂന്ന് പേര് മാത്രമുള്ളൊരു കുടുംബം. അങ്ങനെയുള്ളൊരു കുടുംബത്തിലെ അംഗത്തെ ഓണസദ്യ കഴിക്കാതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ അച്ഛന്? അത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല എനിക്ക്. ഞാൻ അവന്റെ കല്യാണം നടത്തി വെച്ചത് നീയുമായിട്ടാ. അവൻ സദ്യ ഉണ്ണേണ്ടത് നിന്റെ ഒപ്പം ഇരുന്നാണ്. അല്ലാതെ അവന്റെ തന്നിഷ്ടപ്രകാരം തിരഞ്ഞെടുത്ത കണ്ണി കണ്ട ഒരുത്തിയുടെ കൂടെ അല്ല സദ്യ ഉണ്ണേണ്ടത്. അതിന് മാഡം എന്ത് പഴച്ചു വച്ചാ? ആ പാവത്തിന് ഇപ്പോഴും ഒന്നും അറിയില്ല. നോക്കു സുന്ദരി, പാവമൊന്നും സാധുവെന്നും പറഞ്ഞ് ഈ ബന്ധത്തെ നീയും വെള്ളപൂശാൻ ശ്രമിക്കരുത്. ഞാൻ നിങ്ങളുടെ വിവാഹം നടത്തി വെച്ചത് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാന്. അവനൊരു ജീവിതമുണ്ടെങ്കിൽ അത് നീയും ഒത്തു മതി. അച്ഛൻ എന്റെ ഭാഗത്ത് നിന്ന് എന്താ ചിന്തിക്കാത്ത? എന്നെ ഒരിക്കലും സ്നേഹിക്കാനാകാത്ത ഒരു ഭർത്താവിന്റെ കൂടെ ജീവിക്കണമെന്നാ അച്ഛനിപ്പോ വാശി പിടിക്കുന്ന. എനിക്കില്ല അച്ഛ ഒരു മനസ്സ്. കൂടെ ജീവിച്ചോളാന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്ന ഏതൊരാണിനൊപ്പം അടിമയെ പോലെ അവര് പറയുന്നത് കേട്ട് ജീവിക്കാൻ ഒരു പെണ്ണിനും ആവില്ല അച്ഛാ.